ചെയ്ത് ചോദ്യം ചെയ്തയാളെ ക്രൂരമായി മർദ്ദിച്ച് മണൽ മാഫിയ. പരാതി നൽകിയിട്ടും പ്രതികളെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല. കൊല്ലം ജില്ലയിലെ പുനലൂർ ഏരൂരിലാണ് സംഭവം. ഭാരതീപുരം തിരുവാതിര വീട്ടിൽ സി മോഹനനാണ് മണൽ മാഫിയയുടെ ക്രൂര മർദ്ദനത്തിന് ഇരയായത്. ഏരൂർ സ്വദേശികളായ പ്രസന്നൻ, പ്രതീഷ്, അജിത് എന്നിവർ ചേർന്ന് ഈ മാസം 20 രാവിലെ 7 മണിയോടെയാണ് മോഹനനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇവർ പ്രാദേശിക CPM പ്രവർത്തകരാണ്. മർദ്ദനമേറ്റ മോഹനൻ ഗുരുതര പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രതികളെ പിടിക്കാൻ പോലീസ് ഇനിയും തയ്യാറായിട്ടില്ല. തങ്ങളുടെ അനധികൃത പ്രവർത്തനം ചോദ്യം ചെയ്തതിനാണ് പ്രതികൾ മോഹനനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേട്ടാൽ അറിയിക്കുന്ന തെറി വിളിച്ച് ആക്രമിച്ച സംഘം മോഹനനോട് നിന്നെ കൊന്ന് ഈ തോട്ടിൽ കുഴിച്ചു മൂടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രണ്ടു തവണ ഹൃദയാഘാതം വന്ന മോഹനനെ തോട്ടിൽ തള്ളിയിടുകയും കഴുത്തിൽ ചവിട്ടി വെള്ളത്തിൽ താക്കുകയുമായിരുന്നു. ഏരൂർ ഭാരതീപുരം സ്വദേശിയായ മോഹനൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം. പഴയ ഏരൂർ മൂർത്തിക്കാവിന് സമീപം ഇദ്ദേഹത്തിന് കുറച്ച് ഭൂമിയുണ്ട്. ഒക്ടോബർ മാസം 19 തന്റെ സ്ഥലം നോക്കാൻ മോഹനൻ എത്തിയപ്പോഴാണ് അവിടെ നിന്നും മണൽ വാരിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മണൽ വാരിയത് കാവിലെ ഭാരവാഹികളാണെന്ന് അറിഞ്ഞു. തുടർന്ന് കാവിലെ കമ്മിറ്റി പ്രസിഡന്റിനെ വിളിച്ച് തന്റെ പുരയിടത്തിൽ നിന്നും മണൽ വാരരുത് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പ്രതികൾ അവിടെ നിന്നും മണൽ വാരുന്നത് തുടർന്നു. ഈ മാസം 4 വീണ്ടും തന്റെ പുരയിടത്തിലെത്തിയ മോഹനൻ കാണുന്നത് മണൽ വാരിയിട്ടിരിക്കുന്നതാണ്. എന്നാൽ കാവിന്റെ ഭാരവാഹികൾ തങ്ങൾ മോഹനന്റെ വസ്തുവിൽ നിന്നല്ല, മറിച്ച് തോട്ടിൽ നിന്നാണ് മണൽ വാരിയത് എന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ അതിനെ തുടർന്ന് ഈ മാസം 20 രാവിലെ പ്രതികൾ മോഹനനെ ഫോണിൽ വിളിച്ച് തെറി പറയുകയും തങ്ങൾ മണൽ വാരാൻ പോകുകയാണ്, തടയാൻ പറ്റുമെങ്കിൽ തടയാൻ വെല്ലുവിളിക്കുകയുമായിരുന്നു. നിജസ്ഥിതി അറിയാൻ സ്വന്തം വസ്തുവിലെത്തിയ മോഹനനെ പ്രതികൾ ആക്രമിക്കുകയും തോട്ടിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. നാട്ടുകാരിൽ ചിലരാണ് മോഹനനെ രക്ഷപ്പെടുത്തിയത്. കേട്ടാൽ അറിയിക്കുന്ന തെറി വിളിച്ചാണ് സംഘം തന്നെ ആക്രമിച്ചതെന്ന് മോഹനൻ പറയുന്നു. പട്ടികജാതിക്കാരനായ തന്നെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മോഹനൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. തുടർന്ന് ഏരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ ആക്രമണത്തിനിരയായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് പോലീസിന്റെ നിഷ്ക്രിയത്വത്തിന് കാരണം എന്ന ആരോപണവും ഉയരുന്നുണ്ട്. പ്രതികൾ സ്ഥലത്തെ CPM പ്രവർത്തകരാണ്. ഭരണകക്ഷിയിലെ നേതാക്കളാണ് ഇവരെ സംരക്ഷിക്കുന്നത്.